ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓവർ ഡ്യൂ അതൊക്കെ കണ്ടിട്ടില്ലേ. ഈ ഒരു ഇപ്പോൾ പെർട്ടിക്കുലർ ഒരു കമ്പനിയിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇന്ന ഡേറ്റിനുള്ളിൽ ആ ഒരു ടാസ്ക് പെർട്ടിക്കുലർ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഓവർ ഡ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ റിമൈനിങ് ഇത്ര ഡേയ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഓവർ ഡ്യൂ റിമൈനിങ് ഡേയ്സ് കഴിഞ്ഞു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് എക്സൽ ഷീറ്റിൽ കാണാം. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളിപ്പോൾ ഏതൊരു ഫീമിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും നമുക്കിത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഹെൽപ്ഫുൾ ആണല്ലോ. ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ, ഈക്വൽ ടു ഇതേപോലെ ഒരു മൂന്ന് കോളം ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണെ. ടാസ്ക്, ഡെഡ് ലൈന്, റിമൈനിങ്, ഇതേപോലെ മൂന്ന് കോളം എടുത്തിട്ട് ആ ഒരു കോളത്തിലെ ഒക്കെ നമുക്ക് ഫോർമാറ്റ് ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ റിമൈനിങ് ഡേയ്സിൻ്റെ ഫസ്റ്റ് കോളം ഉണ്ടല്ലോ അതിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്ത് കൊണ്ടാണ് നമ്മളിത് ചെയ്യണത്. സോ നമുക്ക് ഇത് ഓൾറെഡി ഞാൻ ഫോർമാറ്റ് ചെയ്തതാണ്, ഓട്ടോമാറ്റിക്കലി വന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നോക്കാം. ഈക്വൽ ടു ടുഡേ എന്ന് കൊടുത്തിട്ട് രണ്ട് ബ്രാക്കറ്റ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് മൈനസ് ഡെഡ് ലൈന് കൊടുക്കുക. ഡെഡ് ലൈന് കൊടുക്കുമ്പോൾ ഇത്രയും ഡേയ്സാണ് നമുക്ക് ഓവർ ഡ്യൂ വന്നിട്ടുള്ളത് എന്ന് വരും. ഇത് ഞാൻ റഫായിട്ടാണ് കേട്ടോ ഓരോ ഡേറ്റ് കൊടുത്തത്. നമ്മൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല വരിക, നമ്മളിത് ഫോർമാറ്റ് ചെയ്യുക. ഞാനത് ഫോർമാറ്റ് ചെയ്തെടുത്ത് ഇക്വേഷൻ ഇട്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡേറ്റ് ആൻഡ് ടൈമിൽ റിമൈനിങ് ഡേയ്സ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്ര ഡേറ്റാണ്, ഇത്ര ഇതാണ് ഇതിൽ വരുന്നത്, നമുക്കിങ്ങനെ കാണിക്കും. ഇതിൽ നമ്മളാണ് ഇതിലാണ് നമ്മളെന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇനി അടുത്ത ഫോർമാറ്റ് കൊടുക്കേണ്ടത് ഈക്വൽ ടു ടുഡേ രണ്ട് ബ്രാക്കറ്റ് രണ്ടും ക്ലോസ് ചെയ്തത് മൈനസ് എന്ത് ചെയ്യുക ആ ഒരു ഡെഡ് ലൈന് ഈക്വൽ ടു ടുഡേ ബ്രാക്കറ്റ് രണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടുക മൈനസ് ഡെഡ് ലൈൻ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്ത ശേഷം നമുക്ക് ഇതൊക്കെ സെലക്ട് ചെയ്തു. ഇതിലെ വാല്യൂ എന്ന് പറഞ്ഞൊരു കോളം കണ്ടോ ഇത് കാണിക്കുന്നത്, അതെന്താണെന്ന് മനസ്സിലായോ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇതിൽ കോസ്റ്റും കസ്റ്റം ചെയ്തിട്ട് നമുക്ക് എടുക്കാം. കസ്റ്റമായിട്ട് ഞാൻ ചെയ്ത് ഓൾറെഡി ചെയ്തെടുത്തതാണിത്. റെഡ് കളറാണെങ്കിൽ ഡേയ്സ് ഓവർ ഡ്യൂ ആണ്, ബ്ലൂ കളറാണെങ്കിൽ ഡേയ്സ് റിമൈനിങ് ആണ്, ഗ്രീൻ ആണെങ്കിൽ ടുഡേ ടുഡേ ആണ് അതിൻ്റെ ഡെഡ് ലൈന്. അങ്ങനെയാണ് ഇത് നമുക്ക് കളർ വ്യത്യാസം കൊടുക്കാം കേട്ടോ. ഇപ്പോൾ യെല്ലോ കൊടുക്കാം, അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. പക്ഷേ ഇതേപോലെ നമ്മൾ ചെയ്യണം, എവിടെയാണോ നമ്മൾ ആഷ് കൊടുക്കേണ്ടത്, അതായത് എവിടെയാണോ നമ്മൾ ഡബിൾ ഇൻവെർട്ടർ കോമ്പോ കൊടുക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തപ്പോൾ എന്തായി, ഇതായി. കൺട്രോൾ പ്ലസ് വൺ അമർത്തിയാൽ നമുക്ക് ഫോർമാറ്റ് സെല്ല് വരും കേട്ടോ. കൺട്രോൾ പ്ലസ് വൺ, കൺട്രോൾ പ്ലസ് വൺ. സോ ഓവർ ഡ്യൂ ഒക്കെ എന്തായി, നമുക്ക് കോസ്റ്റം ചെയ്തിട്ട് എടുത്തിട്ട് കൺട്രോൾ പ്ലസ് വൺ അമർത്തി അല്ലെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് ഫോർമാറ്റ് സെല്ലുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ മുന്നേ ക്ലാസ് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ഈ വാല്യൂ പറഞ്ഞ കോളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലല്ലോ, എനിക്ക് ആദ്യം തന്നെ മനസ്സിലാവില്ല. പക്ഷേ എന്താ സംഭവം എന്നറിയോ, ഇതിൽ നമുക്ക് ഡേറ്റിൻ്റെ കോളം നോക്കിയേ 14/11/2023, ഇതിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കിയേ, നമ്മൾ സിസ്റ്റത്തിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കിയേ 11/14/2023. സോ നമ്മളെ സിസ്റ്റത്തിൽ എങ്ങനെയാണോ ഡേറ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ മനസ്സിലായോ അതുകൊണ്ടാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നതെന്ന്. അപ്പോൾ നോക്കിയേ, അത് ഞാൻ മിസ്റ്റേക്ക് വന്നത് ഞാൻ ഡിലീറ്റ് ചെയ്യാതെ തന്നെ അപ്ലോഡ് ചെയ്തത് എന്താ ചോദിച്ചാൽ ഞങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ വലിയൊരു പ്രൊജക്റ്റൊക്കെ ആണെങ്കിൽ ഈ ഒരു അഞ്ചാറ് കോളം നല്ല വരിക, ഒരുപാട് കോളം വരും. അപ്പോൾ നമ്മൾ ഡേറ്റ് അപ്ലോഡ് ചെയ്യുന്ന അതിൻ്റെ ഫോർമാറ്റ്, മന്ത്, ഡേറ്റ്, അതേപോലെ തന്നെ ഇയർ വരുന്നത് എങ്ങനെയാണെന്ന് നല്ല ചെക്ക് ചെയ്തിട്ട് നോക്കണം. ഇനി നമുക്ക് അതേപോലെ ഞാനൊരു ടോണേ കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഫോർമാറ്റ് സെല്ലെടുത്തു, അതിന് ഞാൻ എന്താ ഡേറ്റ് കൊടുത്തു, ഡേറ്റ് കൊടുത്തിട്ട് സാധാ ആക്കി വെച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ. ഇനി ഈക്വൽ ടു ടുഡേ, ടുഡേ എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് രണ്ട് ബ്രാക്കറ്റ് ആട്ടോ, നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ്ഡ് ബ്രാക്കറ്റും, മൈനസ് ഡെഡ് ലൈൻ. ഇനി നമുക്കൊന്ന് ഇതാക്കിയിടാം, സ്വൈപ്പ് ചെയ്തിടാം. സോ ഇത് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ എന്താ പറയുക നമുക്ക് ചെയ്യാനുള്ള ഫസ്റ്റത്തെ മെത്തേഡ് പറഞ്ഞത്. ഇതോടെ ഈ ഒരു മെത്തേഡ് കഴിഞ്ഞു, ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് പറയണത് കൺട്രോൾ പ്ലസ് വൺ, കൺട്രോൾ പ്ലസ് വൺ എന്താണ്, കൺട്രോൾ പ്ലസ് വൺ ഫോർമാറ്റ് സെല്ല് ചെയ്യണ്ടേ. കൺട്രോൾ പ്ലസ് വൺ ചെയ്തിട്ട് ഫോർമാറ്റ് സെല്ലിൽ ലാസ്റ്റ് കസ്റ്റം എടുത്തിട്ട് നമ്മൾ കസ്റ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലെ ടൈപ്പ് പറഞ്ഞൊരു പോർഷനില്ല, ആ ടൈപ്പിൽ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഞാൻ ഓൾറെഡി എടുത്തു വിടുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചെയ്തുതരാം. റെഡ് ഇട്ടിട്ട് അതിൻ്റെ ആഷും ഇൻവെർട്ടർ കോമയും ഒന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാതെ ചെയ്യാം.
അപ്പോൾ നമുക്കിതിൽ ജസ്റ്റ് ഡേറ്റ് മാറ്റുമ്പോൾ തന്നെ ആ റിമൈനിങ് ഡേയ്സ് മാറും. ഡെഡ് ലൈൻ ഡേറ്റ് മാറ്റുമ്പോൾ തന്നെ ആ ഒരു ഡേറ്റും മാറും. ഇത് വളരെ നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് ചേർക്കാവുന്നതാണ്. അധികം സമയമൊന്നും വരുന്നില്ല. ഇതൊന്ന് പഠിച്ചെടുത്താൽ മാത്രം മതി. ആ ഒരു ഇതെങ്ങനെയാണ് എന്ന് കാണാപ്പണം പഠിക്കില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണത് എങ്ങനെയാണ്, നമ്മൾ കൊടുക്കണ ഇതെന്താണെന്ന് ഒരു ഇത് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഞാൻ ഡേറ്റ് ഒന്ന് മാറ്റിയിട്ട് ഡെഡ് ലൈൻ ഡേറ്റ് സെയിം ഡേറ്റാക്കി മാറ്റുകയാണ്. ഇന്നത്തെ ഡേറ്റാക്കി മാറ്റുകയാണ്. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.